ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അടുപ്പം വെപ്പും വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, സാധാരണ ഞാൻ ഇൻട്രോയൊക്കെ പറയുമ്പോൾ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ആണ് ഇൻട്രോ പറയാറ്, ഇന്ന് എന്താ ഇങ്ങനെ ഒരു ചെടിയുടെ ഇതൊക്കെ ആയിട്ട് ഇൻട്രോ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, ഇത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. ഞാൻ ഈ ഉള്ളിത്തണ്ട് ഒരു മാസം മുമ്പ് സവോള നട്ട് വളർത്തിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്, പക്ഷെ വലിയ കുഴപ്പമില്ലാതെ നന്നായി തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ വെട്ടി ഇന്ന് നമുക്ക് കറി വയ്ക്കണം. പിന്നെ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഈ സവോള നട്ടത് എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെങ്കിൽ അതാവട്ടെ. ചിലപ്പോൾ നിങ്ങൾ പലയിടത്തും കണ്ടെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഇത് നമുക്ക് ഒരു രണ്ട് കറിക്കുള്ളതുണ്ട് എങ്കിലും ഞാൻ ഇതെല്ലാം വെട്ടിയെടുക്കുകയാണ്. ഇത് നമുക്ക് ഉള്ളിയപ്പാടെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ കടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പം കടയ്ക്ക് വെച്ചാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് എടുക്കണം കേട്ടോ. ഇവിടെ വെച്ച് ഞാനിത് ഉള്ളി കംപ്ലീറ്റ് എടുക്കുകയാണ്, കാരണം ഞാൻ പുതിയതായിട്ട് വീണ്ടും നടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നടുന്നത്. ഈ കടയ്ക്ക് വെച്ച് ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. ഇപ്പം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഏകദേശം ചിലപ്പോൾ ഇത്രയൊക്കെ കാണത്തുള്ളൂ. ഇതിന് തന്നെ ഇവിടെ ഒരു 2 ഫ്രാങ്ക് ഒക്കെ കൊടുക്കേണ്ടി വരും ഇത്രയും നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഈ കടയുടെ അവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം, എന്നിട്ട് അതിന്മേന്ന് അത് വീണ്ടും മുളച്ചു വരും, അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ നമ്മൾ നല്ല വളമൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ കരുത്തോടുകൂടി വളരില്ല. ഇപ്പം ഞാൻ 2 എണ്ണം കടയ്ക്ക് വെച്ച് കട്ട് ചെയ്തു. ഇനിയും ബാക്കി ഞാൻ ഉള്ളിയപ്പാട് എടുക്കുകയാണേ. ഞാൻ ഈ ഉള്ളിയപ്പാട് ഇതങ്ങട് ഇതെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇത് വീണ്ടും വളർത്തുണ്ടെങ്കിൽ ഇതിൻ്റെ തൊണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് പുറത്തിട്ട് ഇതങ്ങട് കളയാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ, ഞാനിതിപ്പോൾ ഇത് ഉള്ളിത്തണ്ടിന് വേണ്ടി മാത്രം വളർത്തിയേക്കുന്നതാണ് കേട്ടോ ഇത്. ഇത് വേസ്റ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ചിലപ്പോഴൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടണേ. അപ്പോൾ ഇത് ഞാൻ അപ്പോൾ ഈ ഉള്ളി നമുക്ക് കറിക്കായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതും ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമുക്ക് ഇതെല്ലാനും ഒന്ന് പിഴുതെടുക്കാം. ഞാൻ വേറെ ഉള്ളി നടുന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇത്രയും ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഉള്ളിയപ്പാടെ പിഴുതെടുത്തപ്പോൾ ചിലതൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് അതിൻ്റെ തണ്ട് മാത്രം എടുക്കുക. ചീഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം അതിൻ്റെ സവോള കറിക്കായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പുതിയ ഉള്ളി എങ്ങനെയാണ് നടണേ. നമ്മൾ എടുത്ത സവോളയുടെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ, ഇത് ഇന്നത്തേക്ക് തന്നെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം കേട്ടോ. അതായത് ഇതിന് നല്ല വളമാണ് സബോളയുടെ തൊണ്ട്, പിന്നെ മുട്ടയുടെ തൊണ്ട് ഇതെല്ലാം, പിന്നെ കഞ്ഞിവെള്ളം, ഇതൊക്കെ ഇതിന് നല്ല വളമാണെന്നാണ് പറയുന്നത്. ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇനി നമുക്ക് ഈ മണ്ണൊന്ന് ഇളക്കിയിടാം. ഈ മണ്ണിന് നല്ല വളമുള്ള മണ്ണാണ് ഇത്. നമ്മൾ നേരത്തെ തണ്ട് മുറിച്ചെടുത്തതിൻ്റെ സബോളയാണ്. നമ്മൾ എല്ലാം പുതിയത് നടുന്നത് കൊണ്ട് ഞാൻ ഇതെല്ലാം മാറ്റാണേ. മണ്ണ് പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്, നമുക്ക് ഉള്ളി നടാം. ഞാനിവിടെ കുറച്ച് സവോള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തൊണ്ട് കളയണമെന്നില്ല, പക്ഷെ ഞാൻ ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഇങ്ങനെ കളയാണ് കേട്ടോ. നിർബന്ധമില്ല തൊണ്ട് കളയണമെന്ന്. ആ തൊണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം. നമ്മളീ സവോള ചിലപ്പോൾ 1 കിലോ 2 കിലോ ഒക്കെ ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ മുള വന്നിരിക്കും കണ്ടോ. അപ്പോൾ അങ്ങനെ മുള വന്നിരിക്കുന്ന സവോളയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടാൻ, വളർന്ന് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനത്തെ സവോള ഉണ്ടോ, മുളച്ചിരിക്കുന്ന സവോള ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ സാധാരണ സവോള എടുക്കുക. അപ്പോൾ ഇത് 1 എണ്ണം മൂത്ത സവോള ആയിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ,
ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗം അടിയിലേക്ക് വരണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. ചെറിയ വേര് പോലെ ഉള്ള ഭാഗം. അപ്പം ഞാനിത് നടാണ്. കംപ്ലീറ്റ് നമ്മൾ ഈ ഇവിടെ നമ്മൾ ഇച്ചിരി ഫ്രീ ആക്കി ഇടാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഫ്രീ ആക്കി ഇടാം. ഇപ്പം നമ്മൾ സവോള മുഴുവനെയാണ് നട്ടത്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നല്ല മൂത്ത സവോള ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഈ വേരുണ്ടല്ലോ, ഈ വേരിൻ്റെ ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കാം. ഇങ്ങനെ മുറിച്ചിട്ടും നമുക്ക് നടാം കേട്ടോ. നമുക്ക് ബാക്കി സവോള നമുക്ക് കറിക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. സവോളയ്ക്ക് ഇപ്പം നല്ല വിലയാണ്. ഇപ്പം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ഒരെണ്ണം നടാം. ചിലർ പറയാറുണ്ട് ഇങ്ങനെ നട്ട ചിലർക്ക് പിടിക്കാറില്ല എന്ന്. പക്ഷേ എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ശരിയായില്ലെങ്കിൽ നിങ്ങൾ മുഴുവനത്തെ വലിയ സവോള എടുത്തിട്ട് അതേപോലെ നടാം. അപ്പം ഇതും കൂടി ഞാനൊന്ന് നട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്യണ മറ്റേത് ചെയ്ത പോലെ തന്നെ ഈ വേരുള്ള ഭാഗം മണ്ണിലേക്ക് പോകണം. ഇവിടെ ചെറിയൊരു കുഴി ഉണ്ടാക്കി ഇതാ കണ്ടോ, ഈ വേരുള്ള ഭാഗം ഇവിടേക്ക് വെച്ചു. ഇത് ചെറിയ മുള വന്നിരിക്കുന്നതാണ്, ആ നടുക്ക് കണ്ടോ. യാ എന്നിട്ട് കംപ്ലീറ്റ് മൂടിയിട്ട് ആ മുളയുടെ ഭാഗം ഒന്ന് ഫ്രീ ആക്കിയിടാം. വെള്ളം എല്ലാ ദിവസവും നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യണം. പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ ഉള്ളി ചീഞ്ഞു പോകും. പിന്നെ നമ്മൾ ഉള്ളിത്തണ്ട് വളർന്ന് നോക്കിയിരുന്നാൽ കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അങ്ങ് എടുത്ത് നമ്മുടെ മതിലിൻ്റെ മേളിലേക്ക് വെക്കുകയാണേ. ഇച്ചിരി വെയിലുള്ളിടത്തൊക്കെ വെക്കണം കേട്ടോ. ഇവിടെ ഇന്നിപ്പം ഇച്ചിരി വെയിൽ കുറവാണ് എങ്കിലും കുഴപ്പമില്ല. ഇവിടെ തന്നെ ഇരുന്നാണ് ഇതൊക്കെ വളർന്നത്. നമ്മുടെ ഉള്ളിത്തണ്ട് ഒക്കെ റെഡിയായിട്ട് വരുന്നത്. ഇനി അത് വളരട്ടെ. അപ്പോൾ അടുത്ത കറിക്കുള്ളത് നമുക്ക് പറിച്ചെടുക്കാം. ഇത് ഞാൻ കറി വെച്ച് ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ, എങ്ങനെയാണ് ഉള്ളിത്തണ്ട്. നിങ്ങൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ഉള്ളിത്തണ്ടിന് ഞാനൊന്ന് കിച്ചണിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവിടെ നമ്മുടെ ഗാർഡനിൽ കുറച്ച് വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കൂടുതലും ചെടികളാണ് ഞങ്ങൾ വയ്ക്കാറുള്ളത്. പക്ഷേ ഈ വർഷം നമ്മൾ കൊറോണ പ്രമാണിച്ച് ഞങ്ങൾക്ക് അധികം ചെടികളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. സാധാരണ ഇവിടെയൊക്കെ ഞങ്ങൾ ചെടികൾ നടാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് അധികം ചെടികളൊന്നുമില്ല. റോസുകൾ ഈ വിൻ്ററിൽ നിൽക്കുന്ന റോസുകളുണ്ട്, അത്തരം റോസുകളാണ് ഞങ്ങൾ നടാറ്. പിന്നെ ഇത്ര ഈ ഗെറാനിയം പോലത്തെ ചെടികളാണ് നമ്മൾ എല്ലാ വർഷവും വാങ്ങിച്ച് നടുന്നത്. കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് നിർത്തിയ ബുഷുകളാണിത്. പിന്നെ ഈ ബുഷിന് ഞങ്ങൾ ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ വളം ഇടാറുണ്ട്. പിന്നെ ഇതിൽ ചെറിയ പുഴുക്കൾ വരും. ആ പുഴുക്കൾ ഇതിൻ്റെ ഇലയെല്ലാം നശിപ്പിക്കും, അത് തിന്ന്. അപ്പോൾ അത് വരാതിരിക്കാൻ വർഷത്തിൽ മിനിമം രണ്ട് തവണയെങ്കിലും നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ ഇതാണ് ഞങ്ങളുടെ അയൽവക്കത്തെയും ഞങ്ങളെയും തമ്മിൽ തിരിക്കുന്ന മതിൽ. മതിലിൻ്റെ മതിൽ പോലത്തെ ചെടി. ഇതെങ്ങനെയാണ് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സൈഡ് ഞങ്ങൾ കട്ട് ചെയ്യണം, ആ സൈഡ് അവർ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. പിന്നെ മേൽഭാഗവും അവർ കട്ട് ചെയ്യും. ഒരു ദിവസം മുമ്പ് നട്ട ചെടിയാണിട്ടത്. ഇതിങ്ങനെ വളർന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഞങ്ങൾ കഴിഞ്ഞ എൻ്റെ ഗാർഡൻ്റെ ഫോട്ടോയിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. മണ്ണ് ഇവിടെ വരുന്നത് ഇപ്പം ചെടികൾക്കും, ചെടികൾ നടാനും പച്ചക്കറികൾ നടാനൊക്കെ മണ്ണുകൾ വരുന്നത് ഇതേപോലെയാണ്. അത്യാവശ്യം വളമൊക്കെ ഇതിനകത്തുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ കുറച്ച് മുളക് തൈകൾ നട്ടിരിക്കുന്നതാണ് ഈ കണ്ണ്. ഇത് നമ്മുടെ നാട്ടിലെ കൊല്ലമുളക് ഉണ്ടല്ലോ, അതിൻ്റെ തരിത്ത് പിടിപ്പിച്ചിട്ട് അത് നാല് ഇലയായപ്പോൾ അത് ഞാൻ അത് സെപ്പറേറ്റ് നട്ടിരിക്കുന്നതാണിത്. ഒച്ച് വരാതിരിക്കാൻ വേണ്ടി കടയിൽ നിന്ന് ഇങ്ങനത്തെ സാധനം വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ അതിൻ്റെ ചുറ്റും ആ ചെടിക്ക് ചുറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒച്ച് വരത്തില്ല. അത് ഇതുമ്മേ കയറി കഴിഞ്ഞാൽ അത് ചത്തുപൊക്കോളും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും എല്ലാവർക്കും നന്ദി. ബൈ ബൈ.